വിടർന്ന കണ്ണുകളുമായി മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് ലാൽ ജോസ് കൊണ്ടുവന്ന നായികയാണ് കാവ്യ മാധവൻ. കുട്ടിക്കാലം മുതൽ ബാലതാരമായി സിനിമയിൽ അഭിനയം ആരംഭിച്ചിരുന്നുവെങ്കിലും ലാൽ ജോസ് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെയാണ് നായികയായത്. ദിലീപായിരുന്നു കാവ്യയുടെ ആദ്യ നായകൻ. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും സൂപ്പർ ഹിറ്റുകൾ മലയാള സിനിമയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. സ്ക്രീനിലെ കെമിസ്ട്രി ഇരുവരും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞതോടെ കുറച്ച് വർഷങ്ങളായി സിനിമയിൽ നിന്ന് മാറി കുടുംബിനിയായി കഴിയുകയാണ് കാവ്യ മാധവൻ. എങ്കിലും കാവ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. കാവ്യയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ മാത്രം പങ്കിടുന്ന പേജ് അടുത്തിടെ ആരംഭിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നിറയെ ഫോളോവേഴ്സിനെ നേടാനും പേജിന് സാധിച്ചു. കാവ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ഇപ്പോൾ ഇതാ താരത്തിന്റെ ഒരു പഴയ അഭിമുഖം ശ്രദ്ധ നേടുന്നു. അന്യഭാഷയിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അക്കാര്യത്തിൽ അത്ര കംഫർട്ട് അല്ല. മലയാളത്തിൽ എല്ലാം പരിചയമുണ്ട്. അറിയാവുന്നവർക്കൊപ്പം പ്രവർത്തിക്കാനാണ് തനിക്ക് ഏറെ ഇഷ്ടം. കുറെ ആളുകൾക്കിടയിൽ ആരെയും അറിയാതെ നിൽക്കുന്നത് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. യാത്രാപറച്ചിലുകൾ എന്നും വേദനാജനകമാണ്. അവസാന സീനാണെന്ന് മനസ്സിലായാൽ തന്നെ പോവാനുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഷോട്ട് കഴിഞ്ഞ് എവിടെയാ വണ്ടി എന്ന് ചോദിച്ച് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് പതിവെന്നും താരം പറയുന്നു. കാവ്യയുടെ വിക്കറ്റ് വീണു, പാക്കപ്പായി എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിക്കുന്നതിനായി താൻ കാത്തിരിക്കാറില്ലെന്നും കാവ്യ പറയുന്നു. ആരോടും യാത്ര പറയാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്ന രീതിയാണ് തന്റേതെന്നും കാവ്യ വ്യക്തമാക്കുന്നു. ഡിഗ്രിക്ക് ജോയിൻ ചെയ്തെങ്കിലും കോളേജിലൊന്നും പോവാൻ സാധിച്ചിട്ടില്ലെന്നും വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചതെന്നും കാവ്യ പറയുന്നുണ്ട്. അവാർഡിനെ കുറിച്ചൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാറില്ലെന്നാണ് കാവ്യ അഭിമുഖത്തിൽ പറയുന്നത്. ദിലീപ് മഞ്ജു വിവാഹമോചനം സംഭവിക്കും മുൻപ് തന്നെ കാവ്യയും നിഷാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നു. ദിലീപും കുടുംബവും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് പല കാരണങ്ങളാൽ കാവ്യയും വിവാഹമോചിതയായതോടെ വീണ്ടും ദിലീപ് കാവ്യ വിവാഹം ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ തുടങ്ങി. ഒടുവിൽ ഗോസിപ്പുകൾ അവസാനം യാഥാർത്ഥ്യമാവുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപാണ് ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത്. മുൻകൂട്ടി ആരെയും അറിയിക്കാതെ പെട്ടെന്നാണ് താൻ കാവ്യയെ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്നുള്ള വാർത്ത ദിലീപ് ആരാധകരെയും മറ്റ് സുഹൃത്തുക്കളെയും സിനിമാ പ്രവർത്തകരെയും അറിയിച്ചത്. ഇരുവർക്കും ഇന്ന് മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട്. ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകൾ മീനാക്ഷിയും ഇവർക്കൊപ്പമാണ് താമസിക്കുന്നത്. You are watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.